ചത്താലും ഞാനൊരു പെണ്ണിന്റെയും പുറകെ പോകത്തില്ല. അത് വേണമല്ല. ചത്താലും ഞാനൊരു പെണ്ണിന്റെയും പുറകെ പോകത്തില്ല. അത് വേണമല്ല. ചത്താലും ഞാനൊരു പെണ്ണിന്റെയും പുറകെ പോകത്തില്ല. പോകത്തില്ല. ഹലോ സ്പീഡേ. നീ എത്ര സ്പീഡിലടിക്കും? എല്ലാരും സ്പീഡ് അടിച്ചാ മതി. ഞാൻ സിറ്റിയില് ഇപ്പം ഈ സിറ്റിയില് രണ്ടു തവണ കേറിട്ടാണ്. അപ്പൊ ഇനി ഇതിന്റെ മെക്കാനിസം ഒക്കെ വന്നു. ഈ സിറ്റിയില് വേറെ മെക്കാനിസം ആണോ? വേറെ മെക്കാനിക്സ് ആണോ? ആണാണ് റീകോയിൽ പറയണോ? പറയില്ലേ. അല്ലല്ല, ഇപ്പൊ കറന്റ് കളിക്കുന്ന അടുത്ത് വെച്ചൊക്കെ നല്ല വ്യത്യാസം. അതെ അതെ അതെ. എത്ര ദിവസം വേണം പറയാ? നീ വാറടിക്കണേ എത്ര ദിവസം നിനക്ക് തരണം എന്ന് പറഞ്ഞാല്, ഇല്ലെങ്കിൽ സമയം തികയുന്നതിന് മുന്നേ ആയി പോയി എന്നുള്ള രീതി പറയില്ലേ? ന്യായം പറയില്ലേ? കാരണം ഇപ്പൊ പലരും ഈ ന്യായം പറഞ്ഞു മാത്രമേ ഉള്ളൂ. വീരവാദം ഈ സിറ്റിയിൽ വേറെ മെക്കാനിസം ആയിരുന്നു, അതുകൊണ്ടാണ് അടുത്ത വട്ടം ശരിയാക്കാം. ഇങ്ങനെയാണ് പറഞ്ഞത്. റീകോയിൽ സെറ്റ് ആയി പറഞ്ഞേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇത് വേണം. ഇതിപ്പൊ പറയാ, വീട്ടിലെ പാത്രം കഴിയണം, അല്ലെങ്കിൽ ഭാര്യ പെണ്ണ് പിള്ളേരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. മനസ്സിലായിട്ടുള്ള റീസൺസ് പറയണം, അല്ലാതെ മെക്കാനിസം പഠിച്ചിട്ടില്ല, അല്ലെ മെക്കാനിസം മനസ്സിലായില്ല അങ്ങനത്തെ റീസൺ ദയവ് ചെയ്ത് എടുക്കരുത്. മനസ്സിലായോ? എന്താ വേറെ എന്തെങ്കിലും പറയണ്ടോ? നിനക്ക് എത്ര ബുദ്ധി ഉണ്ട് നോക്കട്ടെ. നമ്മളെ കൂടെ നിൽക്കുമ്പോ നീ ഏതാ അടിച്ചെടുക്കാൻ? റാഞ്ചോ നിനക്ക് അവരുടെ കൂടെ നിന്ന് അറിയാം അവരുടെ പ്ലാൻ അല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതൊക്കെ എന്തായാലും അവര് മാറ്റുമല്ലോ. അതൊക്കെ വെരി ഗുഡ് ആവും ബാബു. റാഞ്ചോ ഒരു ഏറ്റവും ഈസി ആയിട്ടുള്ള ടർഫ് ആണ്, ടു ബി ഹോണസ്റ്റ്. അല്ലേ, നീ എന്നെ പറ ഇപ്പോൾ ഉള്ള ഏറ്റവും അടിച്ചെടുക്കുക എളുപ്പമുള്ള ടർഫ് ഏതാന്ന് വെച്ചാൽ നീ എന്ന് പറയും. റാഞ്ചോ എന്നല്ലേ പറയുള്ളൂ. അതെ, ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ഫസ്റ്റ് ടർഫ് റാഞ്ചോ ആയിരുന്നു. ഏറ്റവും കൂടുതൽ കളിച്ച എനിക്ക് തോന്നുന്നത് റാഞ്ചോ. അപ്പൊ ഏറ്റവും കൂടുതൽ അടിച്ചെടുക്കുക എളുപ്പമുള്ളത് റാഞ്ചോ ആണ്, അതാണ് സത്യം. കാരണം അത് അപ്പുറത്തേക്കുന്ന ആൾക്കാര് നമുക്ക് ഇതുകൂടാ. ഇല്ല, പറ്റൂടാ, പറ്റും, പറ്റും. ഇത്ര എത്രയൊക്കെ കിട്ടില്ല എന്ന് പറഞ്ഞാല് റാഞ്ചോ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റാഞ്ചോ ഒരു അവന്റെ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യാനാണ് വന്നത്. നിന്റെ ഒക്കെ ഈഗോ എടുക്കാനല്ല അങ്ങോട്ടും ഇങ്ങോട്ട്. നിനക്കൊക്കെ സർക്കാർ, നിനക്ക് ഭയങ്കര ഈഗോ ആണ്. നിനക്ക് ആയിക്കോട്ടെ, ഇവനായിട്ട് ഭയങ്കര ഈഗോ ആണ്. നിങ്ങക്ക് ഈഗോ ആണ്, ഈഗോ ആണ്. ഈഗോ വെച്ചത് ഒന്നും ഒരു കാര്യങ്ങളും നടക്കൂല. നമ്മൾ അവനെ ഒരു മൂന്ന് പേരോട് ചേർന്ന് അവനെ ഊക്കും. അല്ലാതെ അവനെ കൂടെ ചേർത്ത് കശത്ത് പിടിച്ചിട്ട് എന്നെ ഊക്കണം ഒരു കാര്യം എടുക്കാനുള്ള നമുക്ക് മറക്കാം. പിന്നീട് സംസാരിക്കാം. കൈ വേദന എടുത്തിരിക്കണ കഴിവി കഴിവി ഇവിടെ ആള് ചാവാറായി. അതിനെ പറ്റി ഓർമ്മിപ്പിക്കണേ.
പറഞ്ഞോ. ആ അപ്പൊ നമ്മളെന്തിനാണ് പറഞ്ഞത്? ഓക്കെ, അപ്പൊ റാഞ്ച് നീ അടിച്ചെടുക്കുന്ന അടിച്ചെടുത്തില്ലെങ്കിൽ നിനക്ക് കഴിവില്ലാത്തവരെന്ന് പറഞ്ഞല്ലേ നമ്മള്. ഈ മുടി ചുമപ്പാക്കാൻ പറ്റുമോ? നിന്റെ പഴയ കൊന്ന ക്ലിപ്പുകളെല്ലാം അല്ല, നിന്റെ പഴയ കില്ലെടുത്ത ക്ലിപ്പുകളും ഉണ്ടാ? വെച്ചിരിക്കണം, പുതിയതുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ടാ മതി. പുതിയത് മനസ്സിലായി. നമുക്ക് കാണേണ്ടത് ഇതിന്റെ പഴയടി അല്ല, പുതിയടിയാണ് കാണേണ്ടത്. പുതിയടി പുതിയടി പുതിയടിയാണ് നമുക്ക് കാണേണ്ട. പഴയടി വേണ്ട ഇനി. അതൊരു വെല്ലുവിളിയായിട്ട് ഇപ്പൊ പലരും അത് കണ്ടു കാണും. അപ്പൊ അവര് കേക്കണം, അവര് കേക്കണം, അതുകൊണ്ടാ ആണല്ലേ. നമ്പർ 2 മൈൽസ് മാൻ ആവൂല എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് ഇപ്പൊ എന്താണ് അതിന്റെ ഒരു ഇതുള്ളത്? വന്നപ്പോഴത്തേക്ക് വാസുവിന്റെ അടുത്ത് വാസുവിന്റെ ടീമിലോട്ട് കയറ്റിയ സമയത്ത് പറഞ്ഞ ഇവന്റെ സ്വപ്നം ഡേവിസ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്നേ വരെ എനിക്ക് അവന്റെ അടുത്ത് ഡേവിസിനെ കുറിച്ച് ഇന്നേ വരെ പറഞ്ഞിട്ടൊരുല്ല. സത്യം സത്യം. ഒരു മിനിറ്റ്, ക്യാമറ ഒന്ന് നോക്കിക്കോട്ടെ. എനിക്കത് കാണുമ്പോഴാണ് ഈ വീടും കൊക്കേനും നടന്നത് എങ്ങനെയാണ്? അതാണ് അവൻ്റെ അടുത്ത് വെക്കുന്നത് ഇപ്പൊ. അതുപോലെ അവൻ അറിഞ്ഞുകൂടാ, അവനാണ് മറ്റേ ഡേവിസ്. അവൻ ടർഫ് ഡേവിസിന്റെ മാപ്പില് നമ്പർ പറയാൻ പറഞ്ഞോ? ഡേവിസിലെ ഡേവിസിലെ മാപ്പിൽ ഒരു നമ്പർ പറയാൻ പറ. അതിന്റെ ലൊക്കേഷൻ ഒന്ന് ചോദിച്ചു നോക്കിട്ടോറ. അല്ലാതെ അവൻ അറിഞ്ഞുകൂടാ. ഇങ്ങനെയാണ് അവസ്ഥ. അപ്പൊ ഒരു കാര്യത്തിൽ നിന്നെപ്പോ എന്ത് വിശ്വസിക്കാൻ പറ്റുമോ പറഞ്ഞു. ഇതിൽ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ഇപ്പൊ സരക്കാണെങ്കിലും ആരായിക്കോട്ടെ, അതായത് ഇവര് നമ്മളെ ഇവര് സരക്കൊക്കെ വീണ് കഴിഞ്ഞാൽ കുറച്ച് കോൾസ് ഒക്കെ കുറച്ച് പിന്നീട് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇപ്പൊ സരക്കൊക്കെ വീണാൽ പോലും ടീമിനെ ലീഡ് ചെയ്ത് കളിപ്പിക്കാൻ നിനക്ക് പറ്റണം. നിനക്ക് അത് പറ്റുമോ ഇല്ലയോ? എല്ലാരോടും സംസാരിക്കണം. നമ്മള് വെറുതെ ഈ വെടി വെക്കാനും ഇതിനു വേണ്ടിട്ട് മാത്രല്ല ഇവിടെ എടുക്കുന്നത്. ഇവിടെ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാരോടും സംസാരിക്കണം, എല്ലാം ഇതാവണം. മനസ്സിലായോ? ആ ബാബു ഹലോ. സൂപ്പർ സ്പീഡ്. അച്ഛന്റെ പേരെന്താ? മലയാളി ഭാഗ്യം പറഞ്ഞത് അല്ലെ? മലയാളിക്ക് വീണ്ടും നാണക്കേട തന്നെ. ഒരിക്കലും അനാഥൻ അന്ന ഒരിക്കലും കളിയാക്കില്ല അണ്ണാ. പക്ഷെ അനാഥനായിട്ടും ബാക്കിയുള്ളവരെ ചന്തക്ക് വിളിച്ചോണ്ടിരിക്കുന്നവരെ ഞാൻ കളിയാക്കോളൂ. സത്യല്ല, അതെങ്ങനെയുണ്ടണ്ണാ? അത് കറക്റ്റല്ല അണ്ണാ. നമ്പറിൽ എന്തെങ്കിലുണ്ടോ? വേറെ കുറ്റം അങ്ങനെ പറഞ്ഞോണ്ടോ? തന്തക്ക് വിളിക്കുന്ന പിന്നെ നിനക്ക് ഇങ്ങോട്ടൊന്നും പറയല്ലേ? എല്ലാം അങ്ങോട്ട് ചോദിച്ചാലേ പറയുള്ള. അതൊരു അതൊരു കുറവായിട്ട് തോന്നില്ലേ? വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി നമ്മള് ചോദിച്ചോണ്ടിരിക്കണോ? നമ്മള് ചോദിച്ചോണ്ടിരിക്കണോ? സ്പീഡ് ഫുഡ് വേണോ, വെള്ളം വേണോ, അങ്ങനെ ചോദിച്ചോണ്ട് നടക്കടാ. പറ്റുമെങ്കിൽ എനിക്ക് 10 ലക്ഷം രൂപ തന്നെ കൊള്ളായത് ബസ്സിന്റെ കാശില്ലേ. വെടി വെക്കാൻ വന്ന നീ ആദ്യം ചോദിക്കേണ്ടത് എനിക്കൊരു ഗണ്ണ് താന്നാണ്. ഒരു മര്യാദ നീ കാണിക്കണം. ഗണ്ണ് തന്നാ. ഈ പുതിയതായിട്ട് വരുന്നവർക്കെല്ലാം ഈ ബ്രാ ഇടുന്ന ശീലം ഉണ്ടല്ലേ നമ്മുടെ? അത് നെഞ്ചിന് വെടിയുള്ളതായിരിക്കും ബുദ്ധിയാണ്. ഞാൻ
റിഞ്ചോളി പട്ടി ഒരു പെണ്ണ അടുത്തൂടെ പോയതേ ഉള്ളു. ഇന്നലെ അപ്പോഴത്തേക്ക് ഐ ലവ് യു എന്നിട്ട് ചിക്മ എന്ന് പറഞ്ഞ നടക്കും. ചിക്മ എനിക്ക് മറ്റേ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്താലേ സിഗ്മ, അതുകൊണ്ടാണ് ഞാൻ സിഗ്മ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നല്ലേ. നമ്മള് പറയണത് നിനക്ക് തമാശയോട് തോന്നുന്നുണ്ടോ സ്വീടെ? പിന്നെന്താ ചിരിക്കാത്ത തമാശ പറഞ്ഞിട്ട്? ചിരിക്കുന്ന പിന്നെ ഇപ്പൊ ബാബു ഒരു തമാശ പറഞ്ഞാൽ ചിരിക്കണോന്നാണ് ബാബു ചെയ്ത്. അല്ലെങ്കിൽ ബാബു നീക്ക് വരും. ഒരു കാര്യം പറയാനുണ്ട്, ഇവിടെ വെടിവെക്കാൻ വന്നതല്ലാണ്ടോ ഞാൻ പറഞ്ഞില്ലേ മല കയറാനും ഇങ്ങനെ ഓരോന്ന് ഓരോ പെണ്ണുങ്ങളെ പറയാൻ പോയിട്ടുണ്ട്. ഞാൻ സെറ്റ് ചെയ്തരാം, നീന്താണ് ഞാൻ ഇവര് സത്യം ചെയ്യാനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്ത് കൊടുക്കട്ടെ. നിങ്ങൾ നിങ്ങൾ രണ്ടും അടുത്തെടുത്തുന്നില്ലേ? ഓക്കെ, ഞാൻ പറയുമ്പോ അക്സെപ്റ്റ് ചെയ്യണേ. അടുത്തെടുത്ത് നിങ്ങൾ രണ്ടും അടുത്തെടുത്തുന്നോ? ഓക്കെ, ചത്താലും ഞാനൊരു പെണ്ണിന്റെ പുറകെ പോത്തില്ല. അത് വേണ്ട. ചത്താലും ഞാനൊരു പെണ്ണിന്റെ പുറകെ പോത്തില്ല. അത് വേണ്ട. ചത്താലും ഞാനൊരു പെണ്ണിന്റെ പുറകെ പോത്തില്ല. പോത്തില്ല. എല്ലാ വാറനും എല്ലാ ഇതിനും ഞാൻ മുമ്പിൽ തന്നെ ഉണ്ടാകും. ആദ്യമേ ചാവത്തില്ല. ടീം വീണാലും ഞാൻ ഒറ്റക്ക് ജയത്തിലേക്ക് എന്റെ ടീമിനെ നയിക്കും. സത്യം ശ്രമിക്കും. ശ്രമിക്കും. എന്റെ ജീവിതത്തിൽ പെണ്ണില്ല പെണ്ണില്ല എന്ന് മൂന്ന് പ്രാവശ്യം പറയാം. എന്റെ ജീവിതത്തിൽ പെണ്ണില്ല 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 മൂന്ന് വട്ടം. എന്റെ ജീവിതത്തിൽ പെണ്ണില്ല പെണ്ണില്ല പെണ്ണില്ല. വന്നില്ലല്ലോ ഇത്. എനിക്ക് കാർലോ ഡബിൾ ഫോർ ഡബിൾ ഫോർ അല്ല ട്രിപ്പിൾ ഫൈവ് ആണല്ലേ. ആ ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. ആ ഓക്കെ, വെൽക്കം ടു ടിവി. താങ്ക് യു അണ്ണാ. ഇതാണ് ഡബിൾ ഫോർ ഡബിൾ ഫോർ. കുറേ നേരം വിളിക്കുന്നത് പെൺകുച്ചിന്റെ നമ്പർ ആയിരുന്നു എനിക്ക് ഓർമ്മ വരില്ല. എലിയാണെന്ന് തോന്നുന്നു. ഹലോ 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 ആരാ? ഹലോ ഹലോ ഇതാരാ? എന്നാ എന്റെ സൗണ്ട് കേട്ടിട്ട് വാസുണ്ണന് മനസ്സിലായില്ലേ? മനസ്സിലാവുന്നിരിക്കോ? പറ എന്തൊക്കെയുണ്ട്? അമിലിയ ആണോ? പിന്നെ നമുക്കറിയാതിരിക്കോ ഞാൻ വെറുതെ അമിലീസല്ലേ. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഞാനിവിടെ സിറ്റിയില് കുറച്ച് തിരക്കൊക്കെ ആയിട്ട് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. അതാണ് കാണാൻ പറ്റാതെ. സുഖമാണോ കുട്ടി? അയ്യോ ഞാൻ ഇപ്പഴാണ് വന്നത്. അപ്പൊ ഹാപ്പി റോസ് ഡേ അമിലിയ.
ഹാപ്പി റോസ് ഡേ വസന്ന. ഓ വാലന്റൈൻ വീക്ക് അല്ലേ, വാലന്റൈൻ വല്ലതും ഉണ്ടോ? പിന്നെന്താ, അവളോടോ പറയാൻ പറ്റില്ല, അവളോടെങ്കിലും പറയാം. പിന്നെ സുഖമായിട്ടിരിക്കും. ഞങ്ങൾ ഇവിടെ ഒരു ഗ്യാങ്ങിന്റെ ഒരു ചെറിയൊരു മീറ്റിംഗിലാണ്. ഞാൻ കഴിഞ്ഞു വിളിക്കാം. ഓക്കെ 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 പറയാൻ ഒരുത്തിയെങ്കിലും ഉണ്ടായല്ലോ.